demek soğadım. Vuhuhu! Day 2 of daily vlogging ആണ് ഗൈസ്. ഇന്ന് ഓ എന്തൊരു സുഖം. ഇന്ന് ഞാൻ പല്ല് തേക്കുന്നതിന് മുന്നേ അല്ല എഴുന്നേറ്റ സുഹൃത്തുക്കളെ, ഐ മീൻ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത്. അതെ, ഇനി നമുക്ക് പോയി കാപ്പി കുടിക്കാം. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഗൈസ്. നമുക്ക് ഒന്ന് അങ്ങ് ദൂരെ വിദൂരതയിൽ നിന്ന് നജീബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോ വ്ളോഗർ വന്ന് മേളിൽ സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ട്. എന്റെയും എന്റെ കാറിന്റെ കൂടെ, ഐ മീൻ ഞാനും എന്റെ കാറുമായിട്ട് ഏഞ്ചൽ ബേബി ആയിട്ടൊരു ഇന്റർവ്യൂ എടുക്കണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു സാധനം ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പൊ അത് ചെയ്യണം. പിന്നെ ഇന്നാണ് നമ്മുടെ ഡയറ്റീഷ്യൻ ലക്ഷ്മി ചേച്ചി ആയിട്ട് ഞാൻ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പൊ വൈകുന്നേരം ലക്ഷ്മി ചേച്ചിയെ കാണാം. എന്നിട്ട് ഇന്ന് ലക്ഷ്മി ചേച്ചി കണ്ടതിന് ശേഷം ഡയറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന് മുന്നത്തെ എന്റെ രണ്ട് മീല്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കളർഫുൾ ആക്കാനാണ് എന്റെ തീരുമാനം. ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം. ആഹാ, എന്നെ കാട്ടി മുന്നേ നീയാണല്ലോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഓഹോ, അമ്മ ഗുഡ് മോർണിംഗ്. അമ്മ എന്താ വീട്ടിൽ തൊപ്പിയൊക്കെ വെച്ചിരിക്കണത്? ആണോ അമ്മ, ഇന്ന് ഞാൻ ലക്ഷ്മി ചേച്ചിയെ കാണാൻ പോവേണേ ഡയറ്റ് തുടങ്ങ. അല്ല, നല്ല ഡയറ്റ് ആയിരിക്കും അമ്മ. ആച്ചി അമ്മ, ഞാൻ അച്ഛമ്മയോട് ചോദിക്കണം, ആച്ചി എന്തിനാണ് ഈ താടിയിൽ മാസ്ക് വെച്ചേക്കണത്? ഓ, ഇതൊന്നും അച്ഛമ്മ മെഴുക്ക് വരട്ടിയ, അടിപൊളി. അയ്യാ, രാവിലെ ഡെയിലി വ്ളോഗ് നമ്പർ 2. അച്ഛാ, ഇന്ന് ഞാൻ ലക്ഷ്മി ചേച്ചിയെ കാണാൻ പോവാണ്, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ ഉപ്പിലിട്ട മാങ്ങ പോലാണ് തീരുമാനിച്ചിരിക്കുകയാണല്ലേ. അല്ല ചേച്ചി, ഇപ്രാവശ്യം ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇനി കുറച്ച് മസിൽ മാസ് കൂടെ ബിൽഡ് ചെയ്യണം എന്ന് ഞാൻ പറയും. വളരെ നന്നായി. എനിക്ക് ആവശ്യമുള്ള എല്ലാം കഴിക്കാൻ ചേച്ചി പറ, ഞാൻ ചോദിച്ചു നോക്കാം എന്തായാലും. എല്ലാം പൊരിച്ച മീൻ അങ്ങനെയുള്ളതല്ല, ഞാൻ ഇവിടെ പുട്ട്, പയറ്, പപ്പടം, ദോശ, ഇഡ്ഡലി, അപ്പം, ഇടിയപ്പം, അതൊക്കെ തിന്നാൻ പറ്റണം അല്ലേ? ചോദിച്ചു നോക്കാം. ഞാൻ രാവിലെ നോർമലി ഓട്സ് ആണ് പറയണത്, നമുക്ക് നോക്കാം. ഞാൻ ഇപ്പൊ കുടിച്ചു തുടങ്ങുമല്ലോ. ഇന്ന് നിന്റെ ഓട്സിനെ കുറിച്ച് എനിക്ക് ഒരു വിശ്വാസം. അമ്മ ഞാൻ ചേച്ചിയോട് ചോദിക്കാം, വാങ്ങിയ സാധനം കംപ്ലീറ്റ് ഇവിടെ ഇരുന്ന് എന്ത് ചേട്ടനും അത് കഴിക്കും. ഇനി കഴിച്ചു തുടങ്ങാൻ പോയല്ലേ. അവസാനം മർമാണി കുളിക്കുമ്പോൾ ആയിപ്പോരുത്. മർമാണി കുളിച്ചാൽ എന്ത് പറ്റും? മർമാണി കുളിക്കാൻ പറ്റില്ല, കാരണം ശരീരം മുഴുവൻ മർമ്മമല്ലേ. എവിടെ തൊട്ടിരുന്നാലും മർമ്മമായതുകൊണ്ടായാലും കുളിക്കാനേ പറ്റത്തില്ല. അതുപോലെ നീ ഡയറ്റിങ് ആയിപ്പോ. ഇല്ല ഗൈസ്, അങ്ങനെ ആവൂല. ഞാൻ നല്ല ഫുഡ് കഴിക്കും. രണ്ട് പുട്ടും ഉണ്ടോ? ഗോതമ്പ് ഉട്ടുകാരോപ്പടം താമോ? വലിയ ഇന്നലെ പുട്ട്, ഇന്നും പുട്ട്, ഇന്നലെ ഗോതമ്പ് സന്തോഷം. അച്ഛൻ, ഞാൻ എൽ കെ ജി മുതൽ ഈ വീട്ടിൽ പുട്ടല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇഡ്ഡലി സാമ്പാർ അത് ആഴ്ചയിൽ ഒരിക്കൽ അതാണ് അച്ഛന് പുട്ട് മതി. ആ സമീകൃത ആഹാരം ഞാൻ കൊച്ചിലെ എൽ കെ ജി മുതൽ തിന്നണയാണ്. ഒരു സ്റ്റാമിനയും പാളയം തോടയില്ല. അമ്മ പാളയം തോടനല്ലേ? എന്താ അച്ഛമ്മ, പാളയം തോടന കോടന കോടനാണല്ലേ? പാളയം പാളയം കോടനാണ്. അമ്മ എന്താണ് പറയണത്? ഞാൻ പാളയം തോടന. അമ്മയുടേതാണ് ഞാൻ പാളയം തോടനം എന്ന് പഠിച്ചത്. അത് മതി. ആ വീട് പൊളിക്കാനുള്ള ആഡ് വന്നിട്ട് ഒന്ന് രണ്ട് റെസ്പോൺസും വന്നു. അപ്പൊ ഇനി പാർട്ടി ഒന്ന് നോക്കും, അത് താമസിയാതെ നമ്മൾ ചടങ്ങുകളനുസരിച്ച് പൊളിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ എന്താണ് സംഭവം എന്ന് ഞാൻ ഉടനെ പറഞ്ഞു തരാം ഗൈസ്. ഇന്നത്തെ എപ്പിസോഡിലെ നാളത്തെ എപ്പിസോഡില് ഇന്നലെ അവിടെ മംഗലപുരത്ത് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ഇന്നലെ നമ്മളവിടെ ഷീറ്റ് വേലയിട്ടിരിക്കല്ലേ, ഷീറ്റ് കൊണ്ട് വേലയിട്ടിരിക്കുക, അതില് മുഴുവൻ സിനിമ പോസ്റ്റർ ഉണ്ടാകും നമ്മുടെ ഓഫീസില്. പിന്നെ അതെല്ലാം ഞാൻ പോയി പരിചയം പതിക്കരുത്, എഴുതി വെച്ചല്ലേ. ഞാനങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഇവിടെ പതിക്കൂലാതെ എഴുതി വെച്ചിട്ട് വന്നരാ. ഓക്കെ, ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. കഴിച്ചു കഴിഞ്ഞ ഗൈസ് ഞാൻ ഒരു വാർത്ത കാണിച്ചു തരാം. ധാരണാപത്രം ഒപ്പുവെച്ചു, നിർമ്മാണം ഉടൻ തുടങ്ങും. ഞങ്ങളുടെ ഓഫീസ് ഗൈസ് മംഗലപുരത്തായിരുന്നു. പണ്ടത്തെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത് പൊളിച്ചല്ലേ ചാ? പൊളിച്ച കുറച്ച് ഫുട്ടേജസ് ഞാനിപ്പോ സ്ക്രീനിൽ കാണിച്ചു തരാം. അതിലിന്നലെ എന്നിട്ട് ഞങ്ങൾ പൊളിച്ചു കഴിഞ്ഞ് മതിൽ കിട്ടിയപ്പോ അതിനകത്ത് ഇന്നലെ ആരാ പോസ്റ്റർ കൊണ്ട് ഇട്ടിച്ച്. ഇന്നലെ അച്ഛ അത് വലിച്ചു കയറാൻ പോയിരുന്നു. അച്ഛാ ഞാൻ പോകുന്നേ, സ്റ്റുഡിയോയിലോട്ട് പോകുന്നേ. മറ്റാ ഓക്കെ, നമുക്കിനി സ്റ്റുഡിയോ പോയിട്ട് കാണാം.
ഇതെന്താന്ന് വെച്ചാല് ഇത് ഞാൻ വണ്ടി വാഷിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അഖിലേഷേ ഇതെന്തുണ്ടായത്? കഴുകി കൊടുക്കടാ നജീബ്. ഗൈസ് ഇതാണ് നജീബ് ബ്രോ, മച്ചാനാണ് എന്റെ വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് വന്ന വണ്ടി എന്നെ കൂടെ അല്ലേ. ആ ഡേയ് ബാഗ് നോക്കിക്കാ, ഹെൽപ്പ് ചെയ്യടാ. എടാ ഇതൊക്കെ എപ്പോഴാ നിങ്ങൾ രാവിലെ എത്തി വണ്ടി കഴുകാൻ തുടങ്ങിയ? എടാ ഭീകരന്മാരെ, പക്ഷേ നീ ഭാഷിട്ട് കൊടുക്കാ നമുക്ക്. എന്റെ ഭീകര പിന്നെ എടാ ഭാഷിട്ട് കൊടുക്കണ്ട അഖിലേഷെ, ഇനിയിപ്പൊ കുഴപ്പമില്ലല്ലേ. ഹോളി പൂപ്പിക്ര കേസ്, ചേ പൂപ്പിക്രാപ് കേസ്, ഇതെല്ലാം അവർ കഴുകി വൃത്തിയാക്കി. മോളെ ഹാപ്പി ആയില്ലേ നീ? മച്ചാനെ ഈ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടാ. എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, മച്ചാൻ അടിപൊളി. മച്ചാൻ ഒരു വലിയ ഷൗട്ട് ഔട്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. വീഡിയോ ഒന്ന് വരും ഉടനെ. ആ ഞാൻ ഇതുവരെ ആരോടും സംസാരിച്ചിട്ടില്ല. എനിക്ക് വണ്ടിയെ കുറിച്ച് ഒരു തേങ്ങ അറിഞ്ഞുവിടാ, ബട്ട് എന്റെ യൂസർ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ഞാൻ ഇതാവായിരുന്നു. ഗൈസ് നമ്മളിപ്പോ നേരെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ വന്നു. അപ്പൊ ഇവിടെ വെച്ച് മച്ചാൻ എന്റെയും കാറിന്റെയും കൂടെ ഒരു റിവ്യൂ പ്ലസ് ഇന്റർവ്യൂ ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സംഭവം കുറെ കാലത്തേക്ക് ഇനി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാണ് ഗൈസ്. കാരണം പുതിയതായിട്ട് പറയാനായിട്ടൊന്നുമില്ല, ഞാൻ പറയാനുള്ള എല്ലാം ഓരോ ഇന്റർവ്യൂലായിട്ട് പറഞ്ഞു തീർത്തു. അപ്പൊ ഇത് എന്റെ കാറിനെ കുറിച്ചും എന്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും ചോദിക്കണം എന്ന് ഞാൻ ഭയങ്കര ക്യൂരിയസ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും പുറത്ത് നല്ല മഴ, അതൊന്ന് തോർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ച് ഇന്റർവ്യൂ എടുക്കാം. ഓക്കെ റെഡിയാണോ? ഓക്കെ ചേനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കാറിനെ കുറിച്ച് ടെക്നിക്കലായിട്ട് വലിയ നോഹവ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ ഓക്കെ, എക്സ്പീരിയൻസ് മാത്രം. ഓക്കെ ഡൺ. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് ശരിക്കും പറഞ്ഞ ഇന്റർവ്യൂ. കണ്ടോ ഗൈസ്, ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം ഇത് വഴി നമ്മൾ എവിടെ വെച്ചാണ് എടുക്കണ? വഴിയിൽ വെച്ച്. ഓക്കെ ഗൈസ്, എന്നാ പിന്നെ ഞങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞു തരാം. ഗൈസ് നമ്മുടെ സംഭവം കഴിഞ്ഞേട്ടാ. മച്ചാൻ അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുവരെ കാറിനെ കുറിച്ച് അങ്ങനെ ഒരിടത്ത് സംസാരിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചാനലിൽ പോലും സംസാരിച്ചില്ല, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത് അടിപൊളിയായിരുന്നു. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇറങ്ങിയിട്ടുള്ള ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോ ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ കിടക്കാൻ സുഹൃത്തുക്കൾ. ഓക്കെ ഗൈസ്, അഖിലേഷ് ഞാൻ ഡ്രൈവ് ചെയ്യാണ്. നാരായണൻകുട്ടി ഇന്ന് ആലപ്പുഴയ്ക്ക് പോവാണ്, അവൻ ലീവ് എടുത്ത് പോവാണ്. വക്കീലിനെ കാണാൻ എന്തോ വലിയ കുറ്റകൃത്യമൊക്കെ ചെയ്തിട്ടാണെന്ന് ഒന്ന് ഗൈസ് പോകുന്നു. എന്തായാലും ഗൈസ് നമ്മളിപ്പോ ലക്ഷ്മി ചേച്ചി കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി ചേച്ചി അറിഞ്ഞുകൂടാത്ത ഈ വ്ളോഗ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ലക്ഷ്മി ചേച്ചി ഞാൻ പരിചയപ്പെടുന്നത് മഞ്ജു ചേച്ചിയുടെ ത്രൂ ആണ്. മഞ്ജു ചേച്ചിയുടെ പേഴ്സണൽ ഡയറ്റീഷ്യനാണ്. മഞ്ജു ചേച്ചിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷന് കാരണമായ ചേച്ചിയാണ്. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് പോഡ്കാസ്റ്റ് വിളിച്ചിരുന്നു. കിടുക്കാച്ചി കിടുക്കാച്ചി പോഡ്കാസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ലിങ്ക് ഇവിടെയെല്ലാം കൊടുത്തേക്കാം. അപ്പൊ ലക്ഷ്മി ചേച്ചി അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞാനും ദാസനും ശ്രീകാന്തും ലക്ഷ്മി ചേച്ചിയുടെ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ 2 മാസം കൊണ്ട് 10 കിലോ കുറച്ചു. അതായത് 82 കിലോയിൽ നിന്ന് ഞാൻ തുടങ്ങിയത് 72 കിലോ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പഴയ കുറച്ച് നാളെ ഒരു 3-4 മാസം മുന്നേ ഉള്ള ഫോട്ടോസും ഒരു മാസം മുന്നേ ഉള്ള ഫോട്ടോസും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. എന്നിട്ട് എനിക്ക് കൊറോണ വന്നപ്പോൾ ഡയറ്റ് കട്ടായി. വീണ്ടും ഞാൻ നോർമൽ ആക്രി പുക്കറി എല്ലാം വാരി തിന്നു തുടങ്ങി. അങ്ങനെ ഞാൻ 77 എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മളിപ്പോ വെയിറ്റ് നോക്കിയപ്പോ. അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി പോയി കണ്ടിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് പറയണം, ലക്ഷ്മി ചേച്ചി ഡയറ്റിന്റെ കൂടെ എനിക്ക് ബോഡി കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആകണം അല്ലേടാ. ഒരു കുറച്ചൊരു മസ്കുലർ ലീൻ ബിൽറ്റ് വരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്നാണ് ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ചേച്ചിയാണ് ഗൈസ്. ഭയങ്കര ക്യാമറ ഷെയ്യാണ്, പക്ഷെ ആള് ഭയങ്കര അടിപൊളിയാണ്. ഡയറ്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് എല്ലാ മീൽ കഴിക്കുന്നതിന് മുന്നേ ഞാൻ ലക്ഷ്മി ചേച്ചിക്ക് ആ മീലിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാറ്റ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കും, ചേച്ചി പറയും ഇതിനകത്ത് അത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചാറ്റ്. എന്തായാലും നമുക്ക് ഇപ്പൊ പോയി ലക്ഷ്മി ചേച്ചിയെ കാണാം. ലക്ഷ്മി ചേച്ചി ഒരു കഫേയിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കുന്നു ഗൈസ്. ഇങ്ങനെയൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്ന ഗൈസ് ഇവിടെ. ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടാണ്, പക്ഷെ കൊള്ളാം കേട്ടോ അകത്ത് സ്ഥലം. ഹലോ ചേച്ചി, ഷൂട്ട് ചെയ്തൂടെ? സുഖല്ലേ ചേച്ചി? എന്തൊക്കെ വിശേഷം? ഞാൻ ചേച്ചിക്ക് ഒരു ഇന്റർവേഷൻ കൊടുത്തോണ്ട് വരികയായിരുന്നു. ആ ചേച്ചി കിടിലുമാണ്, സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹലോ കേട്ടോ, സുഖല്ലേ? ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് ഗൈസ്. ആ വരൂ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ചേച്ചി. ഇത് വെൽവെറ്റ് ഡോൺ, കൊള്ളാം അല്ലേ? ഈ സ്പോട്ട് കൊള്ളാം ഗൈസ്. പ്രകൃതിയുടെ ഓമനത്തത്തിൽ ഇരിക്കുക, പ്രകൃതിയുടെ ഓമന മടിയിൽ ഇരിക്കുകയാണ്.
ചേച്ചി ഇതാണ് എന്റെ വ്ലോഗ്. ഹായ് ചേച്ചി. ഹലോ വ്ലോഗ്. ഇതാണ് ഗൈസ് ലക്ഷ്മി ചേച്ചി. ഞാൻ ഇപ്പൊ ചേച്ചിക്ക് ഒരു ഭയങ്കര ഹൈപ്പ് ഇൻട്രോ കൊടുത്തിട്ട് വന്നേ ഉള്ളു. അപ്പം ചേച്ചി, നമ്മൾ അന്ന് ഡയറ്റ് എടുത്തിട്ട് രണ്ട് മാസം കൊണ്ട് നമ്മൾ 10 കിലോ കുറച്ചു. 82 നിന്ന് 72 ആയി. പക്ഷെ 77 ആയി തിരിച്ച്. പക്ഷെ ഇനി എന്തല്ല ചേച്ചി, എനിക്ക് കുറച്ചുകൂടെ ഒന്നൊരു ഒരു ബിൽറ്റ് ക്രിയേറ്റ് ചെയ്ത് തീർക്കണമെന്നുണ്ട്. എന്ന് പറഞ്ഞ ഒരു ഒരല്പം മസ്കുലർ ലീൻ ബോഡി ടൈപ്പ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും അല്ലേ? ഭക്ഷണം നേരെ നോക്കുന്നില്ല. ഇല്ല ചേച്ചി, ഇപ്പൊ തോന്നിയതൊക്കെ കഴിക്കണം. പൊരിച്ച മീനും പൊരിച്ച ചിക്കനും ഒക്കെ കഴിക്കണുണ്ട്. ഇന്ന് രാവിലെ ആക്ച്വലി അമ്മയുടെ അടുത്ത് ഞാൻ ലക്ഷ്മി ചേച്ചിയെ കാണാൻ പോവാണ്, ഡയറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് നിനക്ക് വീട്ടിലുള്ള ആഹാരം കഴിക്കാൻ പറ്റണ എന്തെങ്കിലും ഡയറ്റ് തരാൻ പറയാം. അങ്ങനെ എന്തെങ്കിലും ഒപ്പിക്കാൻ സെറ്റപ്പ് ആക്കാൻ പറ്റുമോ ചേച്ചി? ചപ്പാത്തിയും കറിയും ഒക്കെ ആ രാവിലെ അമ്മയ്ക്ക് അമ്മയ്ക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അമ്മ ഉണ്ടാക്കണ അപ്പം, ഇടിയപ്പം, ദോശ, പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ തിന്നണം. അമ്മ അതൊക്കെയാണ് പറയണത്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ? ആണോ? അല്ല, ഞാൻ നേരത്തെ ഓട്സ് മാത്രമല്ലേ കുടിക്കുള്ളായിരുന്നു രാവിലെ. അപ്പൊ അത് നമുക്ക് ഞാൻ കളിക്ക് പറഞ്ഞല്ലോ, നമ്മള് രണ്ട് മാസം കൊണ്ട് 82 നിന്ന് 72 ഒരു രണ്ട് മാസം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തതാണ് ജസ്റ്റ് ഫുഡ് കണ്ട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇനി കുറച്ച് വർക്ക്ഔട്ട് കൂടെ ചെയ്ത് കിടുക്കാച്ചി ബോഡി സെറ്റപ്പ് ആയിക്കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. ഗുയ്സ് കുഴപ്പമില്ല. ചേച്ചി എന്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നു. ഗുയ്സ് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട്. കൂടുതലൊക്കെ പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് ചെല്ലുമ്പോഴത്തേക്ക് കംപ്ലൈന്റ് പറയാനാണ് കൊണ്ട് ഓട്സ് കാച്ചി വെക്കും, കുടിക്കൂല, രാവിലെ എണീക്കൂല, തോന്നിയ സമയത്ത് എണീക്കും, ഒന്നും കഴിക്കൂല, രാത്രി എന്തെങ്കിലും വെളിയിൽ പോയിട്ട് കഴിച്ചിട്ട് വരും. ഡയറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പക്കയായിരുന്നു. ആയിരുന്നു എപ്പോ രാവിലെ ചേച്ചി മഴവില് ഷൂട്ട് എടുപ്പത്തേക്കും കറക്റ്റ് ഡയറ്റാ, കറക്റ്റ് പ്രോപ്പർ ആയിട്ട് വരുന്നത്. ഇനി 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 ഇനിയിപ്പോ സെറ്റ് ആക്കാമല്ലോ. പക്ഷെ ഞാൻ വെയിറ്റ് കുറച്ച് ചേച്ചി എന്നിട്ടും. അങ്ങനെ പോരാ, ഇങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ചിട്ട് കാര്യമില്ല, അതെല്ലാവർക്കും പറ്റും. കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ച് വെയിറ്റ് കുറയ്ക്കണം. തിന്ന് തിന്ന് വെയിറ്റ് കുറയ്ക്കണം. അതെ, കഴിച്ചുകൊണ്ടേ കഴിച്ച് ഭക്ഷണം കഴിച്ച് വെയിറ്റ് കുറയ്ക്കണം. റെഡിയാക്കാം പ്രോപ്പർ. ഇത് നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ പ്രോമിസ് ആണ് ഗുയ്സ്. ഇനി ഫുഡ് പ്രോപ്പർ ആക്കാം നമ്മൾ. ഈ കഫേ ലാട്ടയാണ് സത്യം. ചേച്ചി അപ്പൊ ശരി ചേച്ചി, എല്ലാം പറഞ്ഞ കണക്ക് നമുക്ക് റെഡിയാക്കിട്ട് വരാം. ചേട്ടാ പോയിട്ട് വരാം. ടാറ്റാ. ഓക്കെ, ബൈ ബൈ ചേച്ചി, ബൈ ബൈ. ഗൈസ് ഒരുപാട് കാര്യങ്ങൾ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോ അതെല്ലാം എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ ഡെയിലി വ്ളോഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു ഷെയർ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു ഓൺലൈൻ ട്രെയിനറിനെ ചേച്ചി റെഡി ആയി തരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറയുന്നത് അനുസരിച്ച് നമ്മൾ ഇനി വർക്കൗട്ട് പ്ലസ് നമ്മുടെ വ്ളോഗ് പ്ലസ് ഡയറ്റ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ തിന്നണം, 5 നേരം തിന്നണമെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പൊ 5 നേരം ഫുഡ് കഴിച്ച് ഞാൻ 1 മാസം കൊണ്ട് റിസൾട്ട് വരുത്തി കാണിക്കാം. എന്റെ ഇപ്പോഴത്തെ ഫിസിക്ക് ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാം ഗൈസ്. പിന്നെ ബാക്കി നമുക്ക് 1 മാസം കഴിഞ്ഞ് നോക്കാം. എന്റെ പൊന്നെ ഗൈസ്, ലക്ഷ്മി ചേച്ചി അവിടെ ഇരുന്നപ്പോഴുണ്ടല്ലോ. അല്ലടാ ലക്ഷ, നീ നാരായണൻ കുട്ടി ഇത്രയും ആവേശഭരിതനായി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആണ്ടാ എന്ന് പറഞ്ഞോ, ഇവന് ഉള്ളിലുണ്ടായിരുന്ന എന്റെ അടുത്തുള്ള വൈരാഗ്യം ഒക്കെ അവിടെ തീർത്തു. ഞാൻ അത് ചെയ്യൂല, ഞാൻ ഇത് ചെയ്യൂല, ഞാൻ മറ്റൊരു ചെയ്യൂല, ഞാൻ മറിച്ച് ചെയ്യൂല, എല്ലാം ചെയ്യാം. ഏറ്റവും പോസ്റ്റർ മാസം കാണിക്കണം. പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷൻ പോയി ഇവനെ ഇറക്കി വിട്ട് അതേസമയം അവിടെ വെച്ചോണ്ടിരിക്കണ്ട. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് രാത്രി ഉറക്കം കുറവാണ്, ഫുഡ് കഴിപ്പൊന്നും കറക്റ്റ് ആവണില്ല. അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഇപ്പൊ ഡെയിലി വ്ളോഗ് നമ്മൾ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ ആ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലായിരിക്കും ഞാനും നിങ്ങളും ഒന്നിച്ച്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ എടാ, പെട്ടെന്ന് പോയിട്ടോ, ശ്രദ്ധിച്ചേ. ടാറ്റ കുട്ടി. നാരായണൻ കുട്ടി പോയി ഗുയ്സ്. മണ്ടത്തരങ്ങളെ കാണിക്കുമെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ അല്ലേ. ഭയങ്കര ആള് ഭയങ്കര അഹങ്കാരം അഹങ്കാരം വരും. പക്ഷെ ചങ്കാണ് ഗൈസ്. അപ്പൊ അവൻ ഇനി ആലപ്പുഴയ്ക്ക് പോയി, ഇനി അവൻ 2-3 ദിവസം ലീവാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ ആരുണും അക്കും എന്തോ പരിപാടി ഒപ്പിച്ചോണ്ടിരിക്കണം, നമുക്ക് അങ്ങോട്ട് പോവാം ഗുയ്സ്. ഹലോ മൈ ബോയ്സ്, നിങ്ങളുടെ പർച്ചേസ് ഒക്കെ എന്താ എടാ കഴിഞ്ഞ? ഓ ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരുന്നില്ല. ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് അല്ലേ എടാ? ഇനിയുള്ള വരും ബ്ലോഗുകളിൽ വരുന്നതാണ്. അതെ എടാ, നിന്റെ കൈക്ക് എന്ത് പറ്റി? എവിടെ വീണത്? വല്ല മതിലും ചാടാൻ പോയാ നീ? ചില്ലിയാ എവിടാ? എന്റെ വീട്ടിൽ തന്നെ ചില്ലിയതുകൊണ്ടിരിക്കുക. അച്ഛനോ പോടാ.
അന്ധകാരത്തിൽ ഇരുന്ന് കഴിഞ്ഞ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ടച്ച് വുഡ്, ദൈവമേ എല്ലാം ഭംഗിയായി തന്നെ പോയാൽ മതിയായിരുന്നു ഗൈസ്. എടാ ലോകത്ത് നമ്മുടെ ഫസ്റ്റ് ഡെയിലി വ്ളോഗ് അപ്പ ആവാൻ പോവാനടാ, ടെൻഷനും എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല എനിക്ക്. നിനക്കാടാ ആണ് നിനക്ക് ടെൻഷൻ ഉണ്ടാടാ. നിന്റെ ഒരു അഭിപ്രായ പ്രകാരം ഈ ഡെയിലി വ്ളോഗ് സംഭവം എങ്ങനെ ഇരിക്കും? ഐ മീൻ ചാൻസസ് ഓഫ് സക്സസ്. ചാൻസസ് ഓഫ് സക്സസ് വളരെ മിക്സഡ് ആയിരിക്കും. എന്നാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രയൽ റണ്ണിൽ നോക്കണേല് തെറ്റില്ല. എങ്ങനെ അത് വരും, ചിലപ്പോ ഡെയിലി വ്ളോഗ് ആയിരിക്കും, ചിലപ്പോ കിടിലാവാൻ പോണം, പറയാൻ പറ്റൂല. ഗൈസ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിലെ ഗസ്റ്റ് ആണ് ചൂര. രണ്ടുപേരും ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോ. എന്റെ പേര് ഷമീർ. എന്റെ പേര് ജാസിൻ. രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിലെ കിടിലങ്ങളാണ് ഗൈസ്. രണ്ടുപേരുടെ ഐ ഡി ഇവിടെ ഇവിടെയൊക്കെ കാണും. എന്തായാലും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. കിടിലൻ അനിമൽ ബേസ്ഡ് കോമഡി കണ്ടന്റ് ആണ് അല്ലേടാ? അത് തന്നെയാണോ അച്ഛൻ നിങ്ങളെ ബ്രേക്ക് ആയത്? അതിൽ തന്നെ അല്ലേ? മറ്റേ മെറ്റയുടെ പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് ഇതിൽ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മച്ചാൻ മച്ചാൻ വരാൻ പറ്റിയില്ല. എന്തായാലും മച്ചാനെ ഇന്ന് എന്റെ ആദ്യത്തെ ഡെയിലി വ്ളോഗ് ഇറങ്ങിയിട്ട് നിൽക്കുകയാണ്. ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞോളൂ. താങ്ക് യു ബ്രോ, താങ്ക് യു. എടാ കമന്റ് ഒക്കെ വന്നു തുടങ്ങിയതുള്ളൂ, എനിക്ക് ടെൻഷനാ. നമ്മൾ നോർമലി ഇടുന്ന കണ്ടന്റിനെ കാട്ടും എടാ സംഭവം എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈഫാണ്. സംഭവം ബോറിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബോറിംഗ് അല്ല, പക്ഷെ നമ്മള് സ്ഥിരമിടണ പേസ് ഇല്ല. അതിന് നമുക്ക് നോക്കാല്ലേ, ഇതാവൂല്ലേ? ഒരാഴ്ച സമയം എടുക്കും. ഒരാഴ്ച അല്ല, ചിലപ്പം ഒരു എനിക്ക് അറിഞ്ഞൂടൊക്കെ. നമുക്ക് നോക്കാം എന്തായാലും. ഓന്റെ മോനെ അളിയ, നമ്മൾ ചെയ്തതില് വൺ ഓഫ് ദി മോസ്റ്റ് ഫണ്ണിയസ്റ്റ് സാധനം അല്ലേടാ ഗൈസ്? എനിക്ക് അറിഞ്ഞുകൂടാതിരുന്ന ഒരു കാര്യം, മച്ചാനാണ്, സമീർ മച്ചാനാണ് ചക്കപ്പഴത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. മച്ചാൻ ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഇവിടെ വന്നിരുന്ന സമയത്ത് ഇവിടെ കണ്ടന്റും കിട്ടില്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? അപ്പോൾ എടുത്തിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഇവർ ഓൾറെഡി സെറ്റ് വന്നിനി അടിപൊളിയാക്കിയില്ലടാ. എന്തായാലും നിങ്ങളുടെ കൂടെ എനിക്കുന്ന വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണത് ഭയങ്കര ആഗ്രഹം. നമുക്ക് ഒന്ന് ഷൗട്ടർ എടുത്താലോ, ഒന്ന് വൈബാക്കടാ വിനു. അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ ഡെയിലി വ്ളോഗ് എന്നെയാണ്. നാളെ ഡെയിലി വ്ളോഗ് 3 ആയിട്ട് നമ്മൾ ഒന്നേന്ന് കാണുന്നതായിരിക്കും 7 മണി. അപ്പൊ ഗൈസ് ആ കാര്യം പറഞ്ഞു, ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ അടിക്കുക. ബൈ.